നമസ്കാരം. കേരളത്തിൻ്റെ ആരോഗ്യരംഗം പുഴുവരിക്കുന്നു എന്നുള്ളൊരു പരാമർശം പരക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇത് തുടക്കമിട്ടത് എവിടെ നിന്ന് പലർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. അതായത് ഒരു ഡോക്ടർ തുടക്കമിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്തരത്തിൽ മനോരമ പത്രത്തിലൂടെ പുറത്തു വരികയും ആ വാചകം കേരള ജനത ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു, ആരോഗ്യരംഗം പുഴുവരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഒരു ഡോക്ടർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ നിശിതവും ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു പരാമർശം നടത്തി എന്നുള്ള കാര്യം പരിശോധിച്ചപ്പോഴാണ് ഈ പരാമർശം നടത്തിയ ഡോക്ടറിൻ്റെ രാഷ്ട്രീയം വെളിവായത്. അത് മനസ്സിലാക്കിയപ്പോഴാണ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ പദങ്ങൾ പടച്ചുവിടുന്നത് എന്ന് പരിശോധിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയം മാത്രം. അതായത് എസ് എസ് ലാൽ എന്ന ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനങ്ങളിൽ പറഞ്ഞ ഒരു അമേരിക്കക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എസ് എസ് ലാലാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ വളരെ മാന്യമായ തരത്തിലുള്ള പോസ്റ്റുകൾ എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം നിഷ്പക്ഷനായ ഒരു ഡോക്ടർ എന്ന നിലയ്ക്കാണ് കേരളത്തിൻ്റെ ഈ ആശങ്ക സംബന്ധിച്ചുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യങ്ങൾ മനസ്സിലാക്കി പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യമൊക്കെ വായിച്ചപ്പോൾ ഞാനും വിശ്വസിച്ചത്. പിന്നീടാണ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ആരാണ് എസ് എസ് ലാൽ എന്നും എന്തിനു വേണ്ടിയാണ് എസ് എസ് ലാൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പടച്ചുവിടുന്നു എന്നുള്ള കാര്യം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഒരു ഷർട്ട് തച്ചുവെച്ച് അദ്ദേഹം കാത്തിരിക്കുന്നുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ വേണ്ടി. അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് സ്വന്തം ജോലി മുൻനിർത്തി അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കാരനല്ല ഞാൻ തിരുവനന്തപുരത്തുകാരനെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് 9 മാസമായിട്ട് കോവിഡ് വന്നു, അതിൻ്റെ പശ്ചാത്തലം പറയുന്നുണ്ട്, വർക്കലയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ എസ് എസ് ലാൽ എന്ന ഡോക്ടറോട് ചില കാര്യങ്ങളിൽ യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഈ നാടിനോട് ആരോഗ്യരംഗം പുഴുവരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങൾ നിങ്ങൾ പറഞ്ഞ കാതലായ വിഷയത്തെ മാനിച്ച് അതിൽ നിങ്ങളെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിങ്ങളെ കുറേയേറെ പേർ പിന്തുണയ്ക്കുന്നുണ്ട്. ആ പിന്തുണയ്ക്കുന്നവരുടെ പൊളിറ്റിക്സ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നിങ്ങളുടെ കുറച്ച് വാചകങ്ങളുടെ എതിരഭിപ്രായം പറയാം. അതായത് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്, ആരാണ് എസ് എസ് ലാൽ എന്ന് പറയും. എസ് എസ് ലാൽ എന്ന് പറയുന്ന വ്യക്തി പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതായത് ശശി തരൂർ ദേശീയ പ്രസിഡന്റായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു സംഘടനയാണ് പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന. ആ സംഘടനയുടെ കേരള പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഈ എസ് എസ് ലാലാണ്. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഡോക്ടർ എന്ന ലേബലിൽ ജനങ്ങളോട് സംസാരിക്കുകയാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനമാണ്? അത് ഈ ജനങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് വേണമോ കരുതാൻ? എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതെ, നിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വർക്കല എന്ന അസംബ്ലി മണ്ഡലത്തിൽ സീറ്റിന് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ നാട്ടിലെ പലർക്കും അറിയത്തില്ല. നിങ്ങൾ പാർട്ടി നേതാക്കളോട് തന്നെ ഈ കാര്യം ഉന്നയിച്ചവരും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജയിക്കുകയാണെങ്കിൽ അടുത്ത കോൺഗ്രസ് മന്ത്രിസഭ ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ ആരോഗ്യമന്ത്രിയാകാൻ ഉടുപ്പ് തച്ചു വെച്ച് കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ എസ് എസ് ലാൽ എന്ന് പറയുന്ന കക്ഷി. എത്ര പേർക്ക് അറിയാം ഇത് ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് കൃത്യമായി കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യം വിശദീകരിക്കുന്നത്. എസ് എസ് ലാൽ അത്ര മഹാനായി കേരളത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ വാചാടോപം നടത്തുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടു. ഒരു ചുക്കും ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വലുതാക്കി, അല്ലാതെ ഈ നാടിന് വേണ്ടി നിങ്ങൾ വലുതായിട്ടൊക്കെ എവിടെയൊക്കെ അങ്ങ് മറിച്ചു എന്നൊന്നും പറയല്ലേ. നിങ്ങൾ ചെയ്ത ഗുണഫലങ്ങൾ അനുഭവിച്ച എത്ര സാധാരണക്കാർ ഈ നാട്ടിലുണ്ട്. ഈ വളരെ തന്മയത്വത്തോടു കൂടിയും വിനയത്തോടു കൂടിയൊക്കെ മനുഷ്യന് സംസാരിക്കാൻ കഴിയും. അത്തരത്തിൽ സംസാരിക്കുന്നവർക്കൊരു കുഴപ്പമുണ്ട്. അവരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പാടില്ലാത്തത്. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കലുഷിതവും ഒപ്പം കുബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്നതുമാണ്. ചില നേട്ടങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന ഇടപെടലാണ് ഇത്തരത്തിൽ വ്യക്തിത്വമുണ്ട് അല്ലെങ്കിൽ സ്വന്തം ജോലിയോ അല്ലെങ്കിൽ സ്വന്തം കഴിവുകളെ മറയാക്കി ചില നേട്ടങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. ആ പണിയാണ് ശ്രീമാൻ എസ് എസ് ലാൽ എന്ന ഡോക്ടർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ മരണനിരക്ക് ആകെ 800 കടന്നിട്ടേ ഉള്ളൂ 9 മാസങ്ങൾക്കിടയിൽ.
അമേരിക്കയിലെ വലിയ ഡോക്ടറായിട്ട് വരികയാണ്. അമേരിക്കയിലെ മരണനിരക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ലക്ഷം കടന്നിട്ട് എത്ര കാലമായി? നിങ്ങളൊക്കെ കൂടെ അവിടെ സേവിച്ചതാണോ ഈ തരത്തിലുള്ള മരണനിരക്ക് അവിടെ ഉയർന്നു വരാൻ കാരണം? നിങ്ങളൊക്കെ അമേരിക്കയിൽ സേവിക്കാൻ പോയതിന്റെ ഗുണമാണ് അവിടെ കണ്ടത്. ആ നിങ്ങൾ ഇവിടെ കേരളത്തിൽ വന്നിരുന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലായിരുന്നിട്ട് പറയാണ് ഇവിടുത്തെ ആരോഗ്യരംഗം പുഴുവരിച്ചു അത്രയെന്ന്. ലേശം ഉളുപ്പുണ്ടോടോ തനിക്ക്? നിങ്ങളെപ്പോലുള്ളവർ പഠിച്ച് വലിയ ആളായിട്ട് വന്നിട്ട് ഈ നാടിനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ ഈ മേഖലയെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടേതായ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഈ നാട്ടിൽ നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അമേരിക്കയിൽ പോയി നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ സുരക്ഷിതനായി ഇവിടെ തിരിച്ചു വന്നു. ഇനി ഒരു അധികാര കസേരയിൽ ഇരിക്കണം. അതിന് ഒരു ഫേസ്ബുക്ക് പേജും അങ്ങോട്ട് തുറന്നു വെച്ച് ഞാൻ നിഷ്പക്ഷ ഡോക്ടറിനാണ്, ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള വായി തോന്നിയത് പറഞ്ഞതിന് ശേഷം അതിന് മറുപടി പറയുമ്പോൾ അതിന് സർക്കാർ സംവിധാനങ്ങൾ മറുപടി പറയേണ്ടി വരുന്നത് അത് വലിയ ഡാമേജ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ്. കാര്യം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ നാടിനോട് സ്നേഹമുള്ള ഒരു ഡോക്ടറാണ് നിങ്ങളെന്നാണ്. നിങ്ങൾ എന്ത് ഡോക്ടറാണ്? നിങ്ങൾ ആരെങ്കിലും ചികിത്സിക്കണേന് ഇതുവരെ പൈസ മേടിക്കാതെ എത്ര പേരെ ചികിത്സിച്ചതായിട്ട് ഒരു 5 സാധാരണക്കാരെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അങ്ങ് സമൂഹത്തിന്റെ ഉന്നത ശ്രേണി ഇരുന്നിട്ട് വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വാർത്ഥരായി ജീവിച്ചതിന് ശേഷം ഇനി കുറെ പൈസ കയ്യിലുണ്ട്, എനിക്ക് ഏതെങ്കിലും ഒരു അധികാര കസേരയിലും മറ്റേ സ്റ്റേറ്റ് കാറിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹം, അത്രമാത്രമേ ശ്രീ ലാലിനുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് തുറന്നു വെച്ചിട്ട് ഇത്തരത്തിലുള്ള തോന്നിയാസവും ഇവിടുത്തെ സംവിധാനങ്ങളെ പുച്ഛിച്ചു തള്ളുന്നൊരു സാഹചര്യവും നിങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ തൊഴിലിന്റെ കൂടുതൽ സമയവും അമേരിക്കയിലാണ് ചെലവഴിച്ചത്. അവിടെ നിങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ വേണം നിരത്തി നിങ്ങൾ കോവിഡ് ചികിത്സാ രംഗത്ത് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ വിജയഗാഥകൾ ഈ നാടിനോട് പറയേണ്ടത്. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് ആർക്കും എന്തും തോന്നിയാസം പറയാൻ ഒരു എല്ലില്ലാത്ത നാക്ക് മതിയാകും, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് മതിയാകും. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, നമ്മുടെ നാട്ടിൽ തന്നെ വിജയ് നായർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ട് എന്തൊക്കെ വായി തോന്നിയതും അശ്ലീലമൊക്കെ പറഞ്ഞതാണ്. അവസാനം മുഖത്ത് കയറി അടിക്കുന്ന രീതിയിൽ സ്ത്രീകൾ അവിടെ ചെല്ലുമ്പോഴാണ് ഈ പേജുകളുടെയൊക്കെ ദുരുപയോഗം ഏത് തരത്തിൽ നടക്കുന്നുണ്ട് എന്ന് സമൂഹം അറിയുന്നത്. ആ തരത്തിൽ വേറൊരു വേർഷനാണ് നിങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത്. അതായത് ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരു പുതിയ പൗരൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങളെ നിങ്ങൾ കുറ്റം പറയുന്നത്. നിങ്ങളുടെ പദവികളെ മാനിച്ചുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കിത് പറയാൻ ഒരു യോഗ്യതയുമില്ല. കാര്യം ഈ നാടിനു വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എണ്ണി നിരത്തി കാണിച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഈ സംവിധാനങ്ങളെല്ലാം വീഴ്ച വന്നതാണ്. അല്ലാതെ ഇവിടുത്തെ സംവിധാനങ്ങളെ നിങ്ങൾ ഒരു തരത്തിലും ഒരു സഹായവും ചെയ്യാതെ ഒരു ഫേസ്ബുക്ക് പേജ് തുറന്നു വെച്ചിട്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ഇരുന്ന് പറയുന്നത് വലിയ മഹത്വമൊന്നുമല്ല. അത് നിങ്ങൾക്ക് രാഷ്ട്രീയമാണെങ്കിൽ അത് നിങ്ങൾ രാഷ്ട്രീയമായി സംസാരിക്കും, അതിനെ നിങ്ങളുടെ പദവി മറയാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പദവി മറയാക്കിയതാണ് ഇത്തരത്തിൽ നിങ്ങളെ വിമർശിക്കാൻ കാരണം. നിങ്ങൾ അടുത്ത ആരോഗ്യമന്ത്രിയാകുമെന്ന് കുറേയേറെ കോൺഗ്രസ്സുകാരടുത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയും. നിങ്ങൾ നിഷേധിക്കുമെങ്കിൽ അത് ഞങ്ങളോട് നിഷേധിക്കേണ്ട, നിങ്ങൾ പറഞ്ഞവരോട് നിഷേധിച്ചാൽ മാത്രം മതി. അവർ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നിട്ടുള്ളത്. എന്തായാലും ശ്രീ എസ് എസ് ലാലിനോട് പറയാനുള്ള കാര്യം, കോവിഡ് ഇപ്പോൾ എന്തായാലും അതിന്റെ വ്യാപന ഘട്ടത്തിലാണ്. ആ സാഹചര്യത്തിലെങ്കിലും നിങ്ങൾക്കൊന്ന് സ്വമേധയാ ഇടപെട്ട് ഈ മേഖലയിൽ നിങ്ങളുടേതായ എന്ത് കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കും. അത് ചെയ്ത് അതിൽ വിജയം കാണിച്ചതിന് ശേഷം ഇത്തരം വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിച്ചാൽ അത് കേൾക്കാൻ ഈ നാട് ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ഇതേ ആരോപണങ്ങളെ അതേ പുച്ഛത്തോടെ തന്നെ തള്ളിക്കളയുകയാണ് ഈ സമൂഹം.